ആർത്തവം വൈകാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? പലരും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ്. പല സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആർത്തവം വൈകുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകും. ഈ ടെൻഷൻ തന്നെ, സ്ട്രെസ് തന്നെ ആർത്തവം പിന്നെയും പിന്നെയും വൈകാനായിട്ട് കാരണമാകും. ഇപ്പോൾ പലപ്പോഴും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയവും പേടിയും ഇതിനകത്തൊരു വലിയ ഘടകമായിട്ട് വരാറുണ്ട്. പലപ്പോഴും കുട്ടികൾ വേണ്ടാത്ത സമയത്ത് പ്രഗ്നൻ്റ് ആയി എന്നുള്ളൊരു പേടി എന്ന് പോലും ഈ പറയുന്ന സ്ട്രെസ്സ് കൂട്ടാനായിട്ടും ആർത്തവം പിന്നെയും വൈകിപ്പിക്കാനായിട്ടും കാരണമാകാറുണ്ട്. പലതരത്തിലുള്ള തൈറോയിഡ് ഇഷ്യൂസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഏറ്റവും പ്രധാനമായിട്ടും ഹൈപ്പോ തൈറോയിഡിസം, അത് ഓട്ടോ ഇമ്മ്യൂൺ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലുള്ള സംഗതികൾ, തൈറോയിഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഒരുപാട് വണ്ണം വയ്ക്കുന്നു, വണ്ണം വയ്ക്കുന്നതോടുകൂടി തന്നെ PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്ന അതൊരു അസുഖം, ഒവേറിയൻ ഡിസീസ് എന്നും പറയും, ഒവേറിയൻ സിൻഡ്രോം എന്നും പറയും, PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടെല്ലാം ഈ പറയുന്ന ആർത്തവം വൈകുന്ന ഒരു കാര്യം കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം, അതിന് എന്തെല്ലാം പ്രതിവിധികൾ ചെയ്തെന്നാൽ നമുക്ക് യഥാക്രമം നമ്മുടെ ഈ ആർത്തവം കറക്റ്റ് രീതിയിൽ കൊണ്ടുവരാം എന്നുള്ളതും കൂടി പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി സ്ത്രീകൾക്ക് ഒരു 50 വയസ്സ് അടുക്കുന്നതോടുകൂടി ചിലപ്പോൾ പീരീഡ്സ് വൈകി വന്ന് 2 മാസമോ 3 മാസമോ ഒക്കെ ആയി മാറി, അത് പിന്നീട് മെനോപോസ് എന്ന് പറയുന്ന ആർത്തവ വിരാമത്തിലോട്ട് എത്തുന്ന ഒരു സംഗതിയും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോരോ പ്രശ്നങ്ങളെയും, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെയും രോഗാവസ്ഥകളെയും നമ്മൾ പ്രത്യേകം നേരത്തെ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട 1-2 ടെസ്റ്റുകളാണ്. ഒന്ന് അൾട്രാസൗണ്ട് അബ്ഡമൻ, അത് വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ, അത് റേഡിയേഷനൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാവുന്നൊരു സ്കാനാണ്. അതുവഴി PCOS എന്ന് പറയുന്ന പ്രശ്നമുണ്ടോ എന്ന് നമുക്കറിയാം. മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഓവറി സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയേക്കും. അപ്പോൾ PCOS ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് വണ്ണം കൂടുതലുള്ള യുവതികളോടോ അല്ലെങ്കിൽ സ്ത്രീകളോടോ വണ്ണം കുറയ്ക്കാൻ തന്നെയാണ് അതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുക. പലപ്പോഴും വണ്ണം കുറയ്ക്കാൻ ഉതകുന്ന മെറ്റ്ഫോമിൻ പോലുള്ള മരുന്നുകൾ പോലും PCOS-ൽ കൊടുക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. അതുപോലെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള വൈറ്റമിൻ ഇ, ഒമേഗ 3, ഈവനിങ് പ്രിംറോസ് ഓയിൽ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്റ്, വൈറ്റമിൻ D3, കാൽഷ്യം സപ്ലിമെൻറ്റ്സ് തുടങ്ങിയവയൊക്കെ ഈ PCOS ഉള്ള സ്ത്രീകളിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടും റൂൾ ഔട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, രാവിലെ വെറും വയറ്റിൽ വേണം നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോകാനായിട്ട്. അതുപോലെ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒരു ചായ പോലും കുടിക്കുന്നതിന് മുമ്പ് നമ്മൾ എണീറ്റ ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യം ഈ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. കാരണം TSH എന്ന് പറയുന്ന ഹോർമോൺ, അത് തൈറോയിഡിൽ നിന്നുണ്ടാകുന്നതല്ല, നമ്മുടെ തലച്ചോറിലുള്ള പിറ്റ്വിറ്ററി ഗ്ലാൻഡിൽ നിന്നുണ്ടാകുന്നതാണ്. അത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ഈ TSH-നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് സപ്രസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ തൈറോയിഡിൻ്റെ ഹോർമോൺ എടുത്തെന്നാലും ഗുളിക എടുത്തെന്നാലും നമ്മുടെ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്നാലും അത് ചിലപ്പോൾ മാറിയിരിക്കാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഭക്ഷണത്തിന് മുൻപ് തന്നെ ഈ ടെസ്റ്റ് എടുത്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്നുണ്ടെങ്കിൽ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള TSH ഹോർമോൺ കൂടിയിരിക്കും. തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലാണെങ്കിൽ, ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ TSH-ൻ്റെ അളവ് കുറയ്ക്കും. നമ്മുടെ പിറ്റ്വിറ്ററി ഗ്ലാൻഡ് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഹോർമോൺ കുറച്ചുകൊണ്ടുവരും. അപ്പോൾ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കിയെന്നാൽ TSH കൂടുതലാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ആണെന്നും, TSH കുറഞ്ഞിരുന്നാൽ 0.5-ൽ താഴെ ഇരുന്നാൽ അത് ഹൈപ്പർ തൈറോയിഡിസം ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി അടുത്ത കാര്യം, ഈ സ്ട്രെസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെൻ്റൽ സ്ട്രെസ്. നമ്മൾ ഭയങ്കരമായിട്ടുള്ള ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പലപ്പോഴും സ്ത്രീകൾക്ക് അവരുടെ ആർത്തവചക്രത്തിൽ പല കുറി ഈ പറയുന്ന ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും പീരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടായേക്കാം. അവർക്ക് അല്പം മെൻ്റലായി പോയോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിൽ ഭയങ്കര കരച്ചിൽ, ദേഷ്യം, വിഷമം, സങ്കടം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കാണാം. അതുപോലെ മെനോപോസിനോട് ചേർന്നും
പ്രഗ്നൻസിയുടെ സമയത്തും ഈ പറയുന്ന തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ള മെൻ്റൽ പ്രോബ്ലംസ്, സൈക്യാട്രിക് പ്രോബ്ലംസ് തന്നെ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സൈക്കോസൊമാറ്റിക് സിംപ്റ്റംസ്, അമിതമായിട്ടുള്ള ക്ഷീണം, ഭയങ്കര ഉറക്കം അല്ലെങ്കിൽ ഉറക്കം ഇല്ലാതിരിക്കുക, ഭയങ്കര ആങ്സൈറ്റി പ്രോബ്ലംസ്, പെട്ടെന്ന് കരച്ചിൽ വരിക, ദേഷ്യം വരിക, സങ്കടം വരിക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഇതിനോടനുബന്ധമായിട്ട് വരാം. അപ്പോൾ അതിന് ചിലപ്പോൾ മരുന്നുകളുടെയും സഹായം വേണ്ടി വരും. നമ്മുടെ ഹാപ്പി ഹോർമോൺസിൻ്റെ അളവെല്ലാം കറക്റ്റ് അണക്കാനായിട്ട് ഡോപ്പമൈൻ, സെറട്ടോണിൻ, സൈറ്റോകൈൻസ്, എൻഡോർഫിൻസ് തുടങ്ങിയ ഹോർമോണിൻ്റെ എല്ലാം അളവ് നമ്മൾ കറക്റ്റാക്കി വയ്ക്കാനായിട്ട് ചിലപ്പോൾ ചില മരുന്നുകൾ എടുക്കേണ്ടി വരും. ഈ മരുന്നെടുത്തെന്നാൽ വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ്. പലപ്പോഴും സ്ത്രീകൾക്ക് ഈ പറയുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പല കുറി അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടാവും, പലപ്പോഴും മനസ്സിലാക്കിയെന്ന് വരത്തില്ല. അവർക്ക് വന്നു പോയെന്നാൽ കൂടെയുള്ള പുരുഷന്മാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റാതെയും വരുമെന്നുള്ളതാണ് അതിനകത്ത് കൗതുകരമായിട്ടുള്ളൊരു വസ്തുത. അപ്പോൾ ഈ ഒരു പ്രശ്നമെല്ലാം അവരുടെ ഹോർമോണൽ വേരിയേഷൻസിൻ്റെ ഭാഗമായിട്ട് വരുമെന്നുള്ളത് മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ ആദ്യപടി. അതിന് കൃത്യമായ ചികിത്സ എടുക്കുകയും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ കൗൺസിലിങ്ങും ബാക്കിയുള്ള കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള അതിൻ്റെ സങ്കേതങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് നോട്ട് ലീസ്റ്റ്, പ്രഗ്നൻസി. അൺവാണ്ടഡ് പ്രഗ്നൻസീസ് നമുക്കൊരു പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടി, അവൻ ഒരു 25 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പോൾ അവനൊരു സംശയം, അവൻ്റെ ഗേൾഫ്രണ്ട് പ്രഗ്നൻ്റ് ആണോ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടുകയെല്ലാം ചെയ്തോ? ഇല്ല, ബന്ധപ്പെട്ടൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് 1 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ അപ്പോൾ എന്താ ചെയ്തേ? അപ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കുകയും ഉമ്മൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവന് അതിന് ശേഷം പെൺകുട്ടിക്ക് ഇവനും ടെൻഷനായി, പെൺകുട്ടിക്കും ടെൻഷനായി. എന്തായാലും പെൺകുട്ടിക്ക് അതിനുശേഷം പീരീഡ്സ് വന്നിട്ടില്ല. ഇപ്പോൾ 40 ദിവസം മറ്റോ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും മാത്രമേ ചെയ്തുള്ളൂ, അതോ വേറെ എന്തെങ്കിലും ചെയ്താലും? വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ടും അവന് പേടിയാണ് പ്രഗ്നൻ്റ് ആയോ എന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രഗ്നൻ്റ് ആയോ എന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും പ്രഗ്നൻസി വരത്തില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെടുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. UPT, അതിൻ്റെ കിറ്റ് ഏത് മെഡിക്കൽ ഷോപ്പിൽ വേണമെങ്കിലും ഏത് ലാബിൽ വേണമെങ്കിലും അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്നും പറയണമെന്നില്ല, അല്ലാതെ തന്നെ വേണമെങ്കിലും പോയി നോക്കാവുന്നതാണ്. എന്നിട്ട് അതങ്ങ് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നെഗറ്റീവ് എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നാലും 100% ആശ്വസിക്കാം. അത് നമ്മൾ അതായത് ഒരു 30 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർത്തവം വരാനായിട്ട് നമ്മൾ 1 മാസം കൃത്യസമയത്ത് ആർത്തവം വന്നില്ലെങ്കിൽ UPT ചെയ്ത് നോക്കിയെന്നാൽ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പേടിക്കുകയേ വേണ്ട. ഇനി അഥവാ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ നമുക്ക് അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ സമീപത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ സേവനം തീർച്ചയായിട്ടും തേടുക എന്നുള്ളതാണ് പ്രത്യേകം ഓർപ്പിക്കാനുള്ളത്. എന്തായിരുന്നാലും അനാവശ്യമായിട്ടുള്ള ഭീതിയും ടെൻഷനും ഒക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ നരകയാതന അനുഭവിക്കേണ്ട കാര്യമില്ല. ആർത്തവവിരാമം ഉണ്ടാകുന്ന സ്ത്രീകൾക്കും അതിനോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന ഇമോഷണൽ പ്രോബ്ലംസും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിദഗ്ധ സഹായം തേടാനായിട്ട് മടിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പഴമ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ചിരപ്പള്ളി, സുൽത്താൻ ബത്തേരി.